BDRC അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ BDRCയിൽ ലഭ്യമാണ്. BDRC പാലോട് റോഡ് മടത്തറ. ചോഴിയക്കോട്ടിന് സമീപം അരിപ്പ നാട്ടുകലിൽ ഓയിൽ പാമ്പിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നുമാണ് നാടൻ തോക്ക് കണ്ടെത്തിയത്. ജസ്ന മൻസിലിൽ ജലാലുദ്ദീന്റെ വീട്ടിൽ നിന്നുമാണ് തോക്ക് കണ്ടെത്തിയത്. ഏറെക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം ജലാലുദ്ദീൻ തേങ്ങയിടാൻ ജോലിക്കാരുമായി എത്തിയിരുന്നു. ഇതിനുശേഷം വീട്ടിനുള്ളിൽ വിശ്രമിക്കവെയാണ് കട്ടിലിൽ മെത്തക്കടിയിൽ എന്തോ ഉള്ളതായി തോന്നിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോക്ക് കണ്ടെത്തിയത്. എന്റെ പേര് ജലാലുദ്ദീൻ. 2015 ഏപ്രിൽ 1 എന്റെ വൈഫ് നഷ്ടപ്പെട്ട്, പിന്നെ എനിക്ക് 3 പെൺമക്കളാണ്. രണ്ടുപേരെ കല്യാണം കഴിച്ച് അയച്ചു. ഒരാൾ പൊന്നൂർ, ഒരാൾ കണിയാപുരം, പിന്നെ ഇളയ കുട്ടി പിന്നെ പഠിക്കുന്ന മുക്കുന്ന മന്നനിലാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിലിങ്ങനെ വരാറില്ലായിരുന്നു. വീടൊക്കെ തകർന്നുടക്കിയാണ്. ഇങ്ങനെ ഇടയ്ക്ക് തേങ്ങോട്ടാൻ വേണ്ടി വന്നു. വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം തങ്ങാൻ വേണ്ടി ഇവിടെ വന്നപ്പം ഞാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കാൻ നോക്കിയപ്പം പിന്നെ തപ്പ് കഴിക്കും രണ്ട് എന്താ ഒരു ഇത് കണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി താഴ്പ പൊക്കി നോക്കി പോയി രണ്ട് പോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിപ്പോയി. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ദിവസമൊന്നും അറിയില്ല. ഞാൻ അത് ഫോറസ്റ്റിൽ അറിയിച്ചായിരുന്നു. ഉടൻ വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിൽപ്പെട്ട ഏഴംകുളം സെക്ഷനിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ നൌഷാദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജിഷാജി നായർ, ഫോറസ്റ്റ് വാച്ചർമാരായ അനൂപ് ഭാസ്കർ ബാഹുലയൻ നായർ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തുകയും തോക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചിതറ പോലീസിന് കൈമാറുകയുമായിരുന്നു. തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് പറഞ്ഞു. ഓയിൽ പാം കേന്ദ്രീകരിച്ച വന്യമൃഗവേട്ട സജീവമാണ്. ഇതിനായി ഉപയോഗിച്ച ശേഷം ആളില്ലാത്ത വീട്ടിൽ തോക്ക് ഒളിപ്പിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തോക്ക് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. നാട്ടുവാർത്ത മടത്തറ.